ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് വഴി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10x10 ഒരു റൂം പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഫുൾ നമുക്ക് എത്ര രൂപ ചിലവ് വരും? അതായത് ലേബർ ചാർജ്, മെറ്റീരിയൽസ് ഫുൾ അതിൻ്റെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് എത്ര രൂപ ആകും എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. കാരണം ഒരു 10x10 ഒരു റൂം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എത്ര രൂപ നമുക്ക് ചിലവാകും ഫുള്ള്, നമുക്കത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് സാധാരണ നമ്മൾ ഈ റേറ്റ് ഇങ്ങനത്തെ റേറ്റൊന്നും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല സാധാരണ. കാരണം ഇങ്ങനെ ഒരു വീഡിയോ കൂടി നമ്മളൊക്കെ പറയാൻ പാടില്ല. കാരണം എനിക്കിങ്ങനെ ഞാൻ ഈ വീഡിയോ കൂടി പറയുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഒരുപാട് നെഗറ്റീവ് വരും. പക്ഷെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു കോൺട്രാക്ടർ ഒരു 10x10 റൂം ഒരാൾ വർക്ക് കൊടുത്തു പ്ലാസ്റ്ററിങ് ചെയ്യാൻ റേറ്റിന്. അപ്പോൾ അവർ റേറ്റ് പറയുമ്പോൾ ചിലപ്പം ഞാൻ ഈ പറയുന്ന റേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വർക്ക് കിട്ടാതെ പോകും. അപ്പോൾ അവർ പറയും, ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളായിരിക്കാം, അപ്പോൾ അവർ പറയും ഇത്രയും രൂപയല്ലേ ആവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇത് എനിക്കും ബാധിക്കും. കാരണം നാളെ സമയത്ത് ഞാനും ഒരു വർക്ക് എടുക്കുമ്പോൾ ഞാനും റേറ്റ് പറയുമ്പോൾ അവർ പറയും അന്ന് ഇത്രയും രൂപയല്ലേ പറഞ്ഞത് എന്ന്. അവർ പൊതുവെ അത് സംഭവിക്കും, പക്ഷെ ഞാൻ അത് നോക്കുന്നില്ല. കാരണം ഞാൻ ഈ ഇടുന്ന വീഡിയോകൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇടുന്ന വീഡിയോകളല്ല. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടണം എന്നോർത്താണ് ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്നിതാ നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, ഇത് 10x10 ഒരു റൂമാണ്. അപ്പോൾ ഈ റൂം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നമുക്ക് എത്ര രൂപ വേണം, അതാണ് ഈ കണക്ക് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ സീലിങ്ങിന് നമ്മൾ മണ്ണെന്ന് പറയണത് പീ സാൻഡാണ്. പീ സാൻഡ് എന്ന് പറയണത് 4 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്. അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മൾ സീലിങ്ങിന് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 3 ചട്ടി സിമൻറ്റിൻ്റെ മണൽ മതി, അതായത് 3/4 പാക്കറ്റ് സിമൻറ്റിൻ്റെ മണ്ണ് മതി. 12 ചട്ടി മണ്ണ് നമുക്ക് ആവശ്യമുള്ളൂ. കാരണം 10x10 ഒരു തട്ടാവുമ്പോൾ വളരെ ചെറിയ തട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അത്രേ ആവത്തുള്ളൂ. അതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഇത് ഞാനൊരു ഊഹം വെച്ച് പറയുന്ന റേറ്റല്ല. കാരണം ഞങ്ങൾ 10x10 റൂം ചെയ്ത് അതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ ഈ റേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടത്തേക്ക് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 30 കുട്ട പീ സാൻഡായി. അപ്പോൾ പീ സാൻഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പല കടയിലും പല സൈറ്റിലും പല റേറ്റാണ് പലയിടത്തും. അതായത് നമ്മൾ ഹോൾസെയിൽ വിലയായിട്ട് പറയുന്നെങ്കിൽ 75 രൂപ വെച്ച് കിട്ടും. ഇത് നമ്മൾ ഈ വെളിയിൽ ചില്ലറ വ്യാപാരി അവർ അവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു കുട്ടയ്ക്ക് 90 രൂപ, ചില കടയിൽ പോകുമ്പോൾ 95, 100 രൂപ വരെ പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 90 രൂപ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 30 കുട്ട മണലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം 30 കുട്ട മണലിന് തന്നെ ഏകദേശം 2700 രൂപയായി 30 കുട്ട മണൽ. പിന്നെ അതുപോലെ തന്നെ സിമൻറ്റ്. അപ്പോൾ സിമൻറ്റ് നമുക്ക് മൊത്തമായിട്ടുള്ളത് 3.5 പാക്കറ്റാണ്. അതായത് നമ്മളെ സീലിങ്ങിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഗ്രൗട്ട് അടിക്കാൻ വേണ്ടിയുള്ള സിമൻറ്റ് എല്ലാം കൂടി നമുക്ക് 3.5 പാക്കറ്റ് സിമൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3.5 പാക്കറ്റ്, ഒരു പാക്കറ്റിന് 350 രൂപയാണ്. അങ്ങനെ അത് സിമൻറ്റിന് 3.5 പാക്കറ്റിന് 1250 രൂപ സിമൻറ്റിൻ്റെ റേറ്റായി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന റേറ്റ് അത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞുതരാം. അത് ഈ വീഡിയോ കാരണം നിങ്ങൾക്ക് അറിയണം എത്ര രൂപയാകും എന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനോടെ കാണണം. മുഴുവനോടെ കണ്ടാൽ അത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എത്ര. പിന്നെ നമ്മുടെ കൂലി. അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ 2 മേസ്ത്രി 2 ഹെൽപ്പർ, അതാണ് നമുക്കായിട്ടുള്ളത്. അതായത് 2 ദിവസത്തെ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, 2 മേസ്ത്രി 2 ഹെൽപ്പർ. അപ്പം അതിൻ്റെ കൂലിയുടെ കാര്യം ഞാനിപ്പോൾ അത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് റേറ്റ് പറയരുത്, കാരണം ഇപ്പം നമ്മൾ മേടിക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല പുറത്ത് വാങ്ങിക്കുന്നത്. കാരണം ഓരോ ഏരിയ വിട്ട് അല്ലെങ്കിൽ ഓരോ ജില്ല വിട്ട് പോകുമ്പോഴത്തേക്കും റേറ്റ് ഈ നമ്മുടെ ഈ ശമ്പളം പണിക്കാരുടെ ശമ്പളം മാറി മാറിയാണ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു. പറഞ്ഞപ്പം അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവിടെ അത്രയില്ലല്ലോ, ഇവിടെ അത്രയാണ്. പക്ഷേ ഓരോ നമ്മളെ ഞാനിപ്പം താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള റേറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ കൊല്ലത്ത്.
പത്തനംതിട്ട, മലപ്പുറം അങ്ങോട്ടൊക്കെ എമൗണ്ട് റേറ്റൊക്കെ മാറി മാറി വരും. അതുകൊണ്ടാണ് ഞാനിപ്പം തൽക്കാലം ഒരു നെഗറ്റീവ് ആരും അടിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ റേറ്റ് പറയാത്തത്. അപ്പം ഇത്രയാണ് നമുക്ക് ചിലവാകുന്നത്. അതായത് 30 കൂട്ടം മണൽ, 3.5 പാക്കറ്റ് സിമൻറ്റ്, 2 ദിവസത്തെ പണി, ഇതാണ് ചിലവ്. പിന്നെ ഇപ്പം നമുക്കിതിൽ മൊത്തത്തിൽ ടോട്ടൽ ആകുന്ന എമൗണ്ട് എന്ന് പറയണ 10,550. അതായത് 10,550 രൂപയാണ് നമുക്കൊരു 10x10 റൂം പ്ലാസ്റ്ററിങ് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് ഫുൾ ചിലവ് വരുന്നത്, പണിക്കൂലി വിത്ത് മെറ്റീരിയൽസ് ഉൾപ്പെടെയാണ് ഞാൻ ഈ റേറ്റ് പറയുന്നത്. ഇതൊരു ഊഹം വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഊഹം വെച്ച് പറഞ്ഞ വീഡിയോ അല്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത് കണക്ക് കൂട്ടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോ ആണ്. പിന്നെ ഈ 10,500 550 എന്ന് പറയുന്നത് ചിലപ്പോൾ ശകലം കൂടാം, ചിലപ്പോൾ ശകലം കുറയാം. കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മുടെ ചുമര് അത് കറക്റ്റ് ലെവലാണ്, കറക്റ്റ് തൂക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് കനം, അതായത് ചാന്ത അടിച്ച് കനം കൂട്ടേണ്ട ആവശ്യം വരില്ല. കാരണം കറക്റ്റ് തൂക്കാണെങ്കിൽ, ഇതിപ്പോൾ ഞങ്ങൾ കെട്ടിയ കെട്ടാണ്, അത് കറക്റ്റ് തൂക്കായതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ചാന്ത് കനം കയറത്തില്ല. പിന്നെ ചില ചുമരൊക്കെ തൂക്ക് മറിഞ്ഞൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ ജനലിൻ്റെ കുത്തടിയുടെ അളവൊക്കെ എടുക്കുമ്പോൾ, അതായത് ഇതുപോലെ തൂക്കട്ടെയൊക്കെ തൂക്കുമ്പോൾ ഒരുപാട് മറിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളത് നൂത്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് സിമൻറ്റും ചാന്തും മണലൊക്കെ ആവും. അപ്പോൾ ആ മണ്ണിൻ്റെയും സിമൻ്റും ഒക്കെ നമുക്ക് എക്സ്ട്രാ വരും. ഇല്ല, ഒരു ആവറേജ് റേറ്റ്, അതായത് മിനിമം കറക്റ്റ് നമ്മളെ ചുമരൊക്കെ കറക്റ്റ് ലെവലാണ്, കറക്റ്റ് കെട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം എന്ന് പറയുന്നത് മിനിമം ചാർജാണ് 10,550. അതിൽ നമുക്ക് വേറെ കൂട്ടി പറയാനോ കുറച്ച് പറയാനോ ഒന്നുമില്ല. എനിക്കിപ്പം വേണമെങ്കിൽ ഈ വീഡിയോ പറയുമ്പോൾ എനിക്ക് ശകലം കൂട്ടി പറയാം. കാരണം ഞാൻ നാളെ ഞാനും വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കൂട്ടി പറയാം. കാരണം കൂട്ടി പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഒരു വർക്ക് കിട്ടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ലെവലിൽ പറയാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്ക് അവർക്ക് അറിയണം കറക്റ്റ് എത്ര രൂപ ആകും എന്ന് അവരറിയണം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എമൗണ്ട് ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഒരു 10x10 റൂം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പം 10,550 ആകുകയുള്ളെങ്കിൽ ഒരു 2,000 സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പം ഇത് വെച്ച് കാൽക്കുലേഷൻ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ഞാൻ പ്രത്യേകിച്ചും പറയണം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം 10,550 എന്ന് പറയുന്നത് ഈ ഒരു റൂം 10x10 റൂമിൻ്റെ അകം പ്ലാസ്റ്ററിങ് ചെയ്ത് തീർക്കുന്നതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഈ 2,000 സ്ക്വയർ ഫീറ്റൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് മാറും, മെറ്റീരിയൽസ് മണ്ണ് മാറും. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. നമ്മളാ ഓരോ റൂമിനും ചെവറിൽ സ്ക്വയർ ഫീറ്റ് മാറുന്നുണ്ട്. പുറത്ത് സെൻസേഡ്, റാക്ക്, പിന്നെ ബോർഡർ വർക്ക്, റൂഫ് പ്ലാസ്റ്ററിങ്, അങ്ങനെ ഒരുപാട് റേറ്റുകൾ മാറും. അപ്പോൾ അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. ഇനി നാളെ ഒരു സമയത്ത് പറയാം, മറ്റേ മെസ്സേജ് നെഗറ്റീവ് കമൻറ്റ് ചെയ്യരുത്. 10x10 റൂം 10,500 ആകുമ്പോൾ, 1,000 സ്ക്വയർ ഫീറ്റ് റൂമൊക്കെ ആകുമ്പം 150,000 രൂപയല്ലേ ആവുള്ളൂ വിത്ത് മെറ്റീരിയൽസ് ഉൾപ്പെടെ എന്ന് കാര്യം പറയരുത്. അത് അങ്ങനെയല്ല. ഞാൻ 10x10 റൂം ചെയ്യുന്നതിൻ്റെ ആ ഒരു ചാർജാണ് ഞാൻ കറക്റ്റായി പറഞ്ഞു തന്നത്. കാരണം ചില ആൾക്കാർ വേണമെങ്കിൽ പറയും അത്രയും അല്ലേ ആവുള്ളൂ എന്നൊക്കെ അവർക്ക് തോന്നും. അത് സ്വാഭാവികമായിട്ട് ആർക്കും തോന്നും. കാരണം അത് ഈ വർക്ക് ഇതിനെക്കുറിച്ച് കാൽക്കുലേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഇതില്ലാത്ത ആൾക്കാർക്കാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഇതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും, നെഗറ്റീവ് കമൻറ്റ് അടിക്കും. ഈ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്ന ആരൊക്കെയാണ്? ഈ വർക്കിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരായിരിക്കും വന്ന് അവരുടെ അഭിപ്രായം പറയുന്നത്. പക്ഷേ അവർ എന്തഭിപ്രായം പറഞ്ഞാലും എനിക്കത് ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ച വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ ആ റേറ്റ് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും 10x10 റൂം പ്ലാസ്റ്റർ മിനിമം ചാന്ത് കനം. അതായത് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര കനം ഇട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന്. അവരടുത്തും കൂടിയാണ് ഈ കാര്യം പറയുന്നത്. ബ്രോ, നമുക്ക് ഒരിക്കലും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് കനം എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ചുമരിൽ, അതായത് ചുമരിൽ വ്യത്യാസമുണ്ടെങ്കിൽ മുകളിൽ ചിലപ്പോൾ 1.5 സെൻറ്റ് കനമാണെങ്കിൽ ചിലപ്പോൾ താഴെ 2 സെൻറ്റ് വരും, ചിലപ്പോൾ 1 സെൻറ്റ് ആയിരിക്കും. മാക്സിമം നമ്മൾ കനം വെച്ച് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യും. കാരണം ഇപ്പോൾ ഹോളോ ബ്രിക്സാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു കനം വെച്ച് തന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആ കല്ലിൻ്റെ ഇത് നല്ല രീതിയിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അതും കൂടി പറയുകയാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു 10x10 റൂം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ചിലവെന്ന് പറയുന്നത് 10,550. ഇതിൽ
മണ്ണ് കൊണ്ടുവരുന്ന വണ്ടിക്കൂലി അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. കാരണം ആ ഇപ്പോൾ നമ്മൾ ഈ 30 കുട്ട മണൽ നമ്മളൊരു വണ്ടിയിലായിരിക്കും കൊണ്ടുവരുന്നത്, ആ വണ്ടിക്കൂലി ഞാൻ കൂട്ടിയിട്ടില്ല. കാരണം അത് കൂട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഡായിട്ടാണ് മണ്ണ് ഇറക്കിയത്, അതായത് ഒരു വലിയ